ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സജിത സാവരിയാസ് വ്ളോഗ്. ഞാൻ എന്ത് ചെയ്യും, നല്ല കുളിച്ച് ഫ്രഷ് ആയിട്ടിരിക്കുകയാണ് കേട്ടോ. കാരണം ഞാനിപ്പോൾ പകല് ഒന്ന് വെളിയിൽ പോയിട്ട് വന്നു, ഭയങ്കരമായിട്ട് വെയിൽ കൊണ്ട് ആകെ ടാനായി കറുത്ത് കരുവാളിച്ച് വല്ലാണ്ടായിപ്പോയി. അപ്പോൾ ഞാൻ ഇത്രയും ഫ്രഷ് ആകാൻ ഞാനിന്നൊരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്തു, അതായത് ഡിടാൻ ഫേസ് പാക്ക്. ഡിടാൻ ഫേസ് പാക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച എന്തെങ്കിലും ഫേസ് പാക്ക് ആയിരിക്കുമെന്ന്. അല്ല, ഇത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയൻറ്റ് കൊണ്ട് ചെയ്ത ഒരു ഫേസ് പാക്ക്. വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്ത് നമ്മൾ സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും അവരവരുടെ ജോലി അനുസരിച്ച്, എസ്പെഷ്യലി ജെൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുൾ ടൈം ബൈക്കിലൊക്കെ പോകുന്നവർ, വെളിയിലൊക്കെ ജോലി ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ഭയങ്കരമായിട്ട് ടാനായി പോകും. അപ്പം എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഡീറ്റ് ആൻഡ് പാക്കാണ് ഞാനിന്നിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. ഇപ്പോൾ തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ വീഡിയോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഓരോ പ്രാവശ്യവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പാക്ക് അപ്ലൈ ചെയ്തത് എങ്ങനെയാണെന്ന് നോക്കാം. നന്നായി പുളിച്ച തൈര്, അരിപ്പൊടി, ഗോതമ്പ് പൊടി, ഇങ്ങനെ മൂന്ന് സാധനങ്ങളാണ് നമുക്ക് ഈ ഫേസ് പാക്ക് ഉണ്ടാക്കാനായി വേണ്ടത്. തൈര്, റൈസ് പൗഡർ, അതുപോലെ വീറ്റ് പൗഡർ, ആട്ട. ഇതിപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്നത് ഒരു സ്പൂൺ വീറ്റ്, ഒരു സ്പൂൺ റൈസ് പൗഡർ, രണ്ടും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യണം. അതിലേക്ക് ഇതൊരു നല്ല പേസ്റ്റ് പരുവത്തിൽ കിട്ടത്തക്ക രീതിയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കർഡ് എത്ര വേണോ അത്രയും നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പം ഞാനിവിടെ ഒരു മൂന്ന് ടീസ്പൂൺ കർഡാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പം നമ്മുടെ ക്ലൈമറ്റ് നല്ല ചൂടാണ് അല്ലേ, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ പ്രത്യേകിച്ച് നല്ല കൂടിയിരിക്കുന്ന സമയമാണ്. ഈ യോഗർട്ട്, അത് യോഗർട്ട് മാത്രമായിട്ട് നമ്മുടെ ഫേസിൽ നമ്മുടെ ബോഡിയിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ മെൽട്ടായി പോകും, അതായത് നമുക്ക് അതിൻ്റെ ഒരു ഗുണം കിട്ടത്തില്ല. അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഇതിനകത്ത് ചേർക്കുന്ന ഈ റൈസ് പൗഡറിനും വീറ്റ് പൗഡറിനും ഒക്കെ ടാൻ റിമൂവ് ചെയ്യാനുള്ള ഒരു പ്രത്യേക ഗുണമുണ്ട് അതിന്. അപ്പോൾ ഇത് അതുകൊണ്ടാണ് തൈരിൻ്റെ കൂടെ നമ്മൾ ഇത് രണ്ടും ആഡ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇത് നല്ലതുപോലെ നല്ലൊരു പേസ്റ്റ് പരുവത്തിൽ, ഇതിൻ്റെ ഒരു, അതായത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒലിച്ചു പോകാത്ത രീതിയിലുള്ളൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതാണ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ കേർഡ് എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. നമ്മളെപ്പോഴും ഇത് ബ്രഷൊക്കെ വെച്ച് ചെയ്തതിനേക്കാട്ടിൽ കൂടുതൽ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് ഫീൽ ചെയ്തത് ഇങ്ങനെ നമ്മുടെ ഫിംഗർ വെച്ച് തന്നെ അപ്ലൈ ചെയ്യുമ്പോഴാണ്. കാരണം അതപ്പം എല്ലാ സ്കിന്നിലെ എല്ലാ പോർഷനിലും ഇത് ചെല്ലും. ആക്ച്വലി നമ്മൾ വെളിയിലൊക്കെ പോയി നല്ല വെയിലൊക്കെ കൊണ്ടിട്ട് വരുമ്പോൾ എല്ലാ ദിവസവും, ഇത് ആഴ്ചയിൽ ഒരിക്കലൊന്നും ചെയ്യേണ്ട സാധനമല്ല, നമ്മൾ എപ്പോഴൊക്കെ വെയിലും ഉള്ളുന്ന ആ ടൈമിലൊക്കെ നമുക്കിത് ഈ തൈര് വെച്ചിട്ടുള്ള പാക്ക് അപ്ലൈ ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നല്ല ടാൻ, പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ ടാൻ റിമൂവ് ചെയ്യാൻ പറ്റിയൊരു നല്ല ഒരു നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഈസി ആയിട്ടുള്ളൊരു ഒരു ഒരു സൊല്യൂഷനാണ് കേർഡ് എന്ന് പറയുന്നത്. ഇതിടുമ്പോൾ കുറച്ച് നല്ല കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്യണം കേട്ടോ, എന്നാലേ അതിൻ്റെ ഒരു ഗുണം നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടത്തുള്ളൂ. സാധാരണ ക്രീം അപ്ലൈ ചെയ്യുന്ന പോലെയല്ല, കുറച്ച് തിക്ക് പേസ്റ്റായിട്ട് തന്നെ ഇത് അപ്ലൈ ചെയ്യണം. കണ്ണിൻ്റെ താഴെയൊക്കെ നല്ലതുപോലെ ഇത് അപ്ലൈ ചെയ്യാം. കാരണം കണ്ണിൻ്റെ, എനിക്ക് ടാൻ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് എൻ്റെ സ്കിന്നിൽ
അഫക്റ്റ് ചെയ്യുന്നൊരു സംഭവമാണ്. അതായത് ഒരു 2 മിനിറ്റ് പോയി വെയിലത്ത് നിന്നിട്ട് വരുമ്പോൾ തന്നെ എൻ്റെ ഫേസ് നന്നായിട്ട് ടാനായി, നല്ല കരുവഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് ടാൻ റിമൂവ് ചെയ്യാനുള്ള ഒരു നല്ലൊരു ഒരു മാർഗമാണ് ഈ കേർഡ് അപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ഇതൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ചെവി അതേപോലെ നെക്ക് ഈ പോർഷൻസ് ഒന്നും അവോയ്ഡ് ചെയ്യരുത്. കാരണം നമ്മളെപ്പോഴും സൺ എക്സ്പോഷർ കിട്ടുന്ന, വളരെ പെട്ടെന്ന് തന്നെ കിട്ടുന്ന ഏരിയാസാണ് ഫേസ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസാണ് നെക്കും ചെവിയും ഒക്കെ. അപ്പം അവിടെ ഒന്ന് ഇത് അപ്ലൈ ചെയ്യാൻ മറക്കരുത്. അപ്പം ഞാൻ ഒരു കൈ കൊണ്ട് തന്നെ ചെയ്യുന്നുണ്ട്, എനിക്ക് റൈറ്റ് സൈഡിൽ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് അപ്ലൈ ചെയ്തിട്ട് ഒരു 30 മിനിറ്റ്സ് നമ്മൾ ഇത് നമ്മുടെ ഫേസിലോ ബോഡിയിലോ ഒക്കെ വെച്ചേക്കണം. കാരണം ഇത് നല്ലതുപോലെ ഡ്രൈ ആയതിന് ശേഷം മാത്രമേ റിമൂവ് ചെയ്യാവൂ. ഇങ്ങനൊരു ടവലെടുത്ത് ആദ്യം ഇങ്ങനെ നമ്മുടെ ഡ്രസ്സിനകത്ത് വെച്ചിട്ട് ഇതേപോലെ ചെയ്യുമ്പോൾ ഈ കേർഡോ അല്ലെങ്കിൽ ഇതൊന്നും നമ്മുടെ ഡ്രസ്സിനകത്ത് വീഴത്തില്ല. ഇനി അടുത്തത് ചെവിയിലാണ്. എനിക്കെൻ്റെ ഫേസിൻ്റെ ഇവിടെയൊക്കെ ഒരു 1-2 ചെറിയ ബ്ലാക്ക് സ്പോട്ട് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇത് ചെയ്യുമ്പോൾ അവിടെ കുറച്ച് കൂടുതലായിട്ട് ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ യോഗർട്ടിൻ്റെ ടാൻ റിമൂവൽ ഫേസ് പാക്ക് ഓൾറെഡി അപ്ലൈ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കൊരു 30 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. പിന്നെ ഇത് ഒരു നമുക്ക് അതായത് നമ്മുടെ എപ്പോഴും നമുക്ക് നമ്മുടെ ഫേസിൽ മാത്രമല്ല, നമ്മൾ വെളിയിലൊക്കെ പോകുമ്പോൾ നമ്മളിടുന്ന ഡ്രസ്സ് അനുസരിച്ച് അല്ലെങ്കിൽ ഇടുന്ന ഷൂ അല്ലെങ്കിൽ ചെരുപ്പ് അനുസരിച്ച് നമ്മുടെ കാലിൽ അതിൽ ഫൂട്ടിലും അതേപോലെ കൈയുടെ ഡ്രസ്സില്ലാത്ത ഏരിയാസിലും ഒക്കെ സൺടാൻ ഉണ്ടാവും. നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം നമ്മുടെ ബോഡി പാർട്ട്, അതായത് ഡ്രസ്സ് ഇടുന്ന പാർട്ടിൻ്റെ കളർ ആയിരിക്കത്തില്ല നമുക്ക് ഈ ഡ്രസ്സ് ഉപയോഗിക്കാത്ത പോർഷനുള്ള നമ്മുടെ കളർ എന്ന് പറയുന്നത്. അപ്പം ഈ സെയിം പാക്ക് നിങ്ങൾക്ക് കയ്യിൽ എവിടെയൊക്കെയാണോ നിങ്ങൾക്ക് വെയിലടിച്ചിട്ടുള്ളത്, ടാനായിട്ടുള്ളത്, അവിടെയെല്ലാം നിങ്ങൾക്ക് ഈ പാക്ക് ഉപയോഗിക്കാം. ഉപയോഗിച്ചതിന് ശേഷം ഒരു 30 മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്ത് ഇത് നന്നായിട്ട് റിമൂവ് ചെയ്ത് കളയാം. അപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിത് വെയിറ്റ് ചെയ്ത് ഇത് റിമൂവ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഞാൻ 30 മിനിറ്റ്സ് കഴിഞ്ഞു, എൻ്റെ ഫേസൊക്കെ വാഷ് ചെയ്തു, നല്ലൊരു കൂള് തന്നെ നടത്തിയിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ ഫേസ് കണ്ടിട്ട് എന്തെങ്കിലും ചേഞ്ചസ്, ഒരു ഫ്രഷ്നെസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവും? ഒരു ടാൻ ആ ഒരു ബ്ലാക്ക് മാറി കുറച്ചൊരു നല്ലൊരു തിളക്കം വന്നതുപോലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവും? അപ്പം ഈ അതായത് ഈ കേർഡിൻ്റെ പാക്ക് എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് വലിയൊരു മാജിക് ഒന്നും കാണിക്കാൻ പറ്റില്ല. കാരണം ഇത് നമ്മുടെ ഒരു നോർമൽ ഒരു ടിപ്പാണിത്, ഒരു ഒരു കെമിക്കൽ ആഡ് ചെയ്തിട്ടൊന്നുമല്ല, ഭയങ്കര നാച്ചുറലായിട്ടുള്ളൊരു സംഭവമാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് സജസ്റ്റ് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിത് ഡെയിലി അപ്ലൈ ചെയ്യുക. ഒരു 30 മിനിറ്റ്സ് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട്, മോശമായിട്ടുള്ള കാര്യത്തിനുള്ള, നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു 30 മിനിറ്റ്സ് നിങ്ങൾ വെളിയിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷം നിങ്ങൾക്ക് ടാനായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ, ആദ്യമായിട്ട് അത് നല്ല ടാനുള്ളവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വെയിൽ കൊള്ളുന്നവരാണെന്നുണ്ടെങ്കിൽ ഡെയിലി ഇത് അപ്ലൈ ചെയ്യുക. ഒരു 30 മിനിറ്റ്സ് അടുത്ത് അപ്ലൈ ചെയ്യുക. ഒരു മന്ത് ഒരു മാസം കറക്റ്റായിട്ട് നിങ്ങളിത് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ നല്ലൊരു ചേഞ്ചസ് ഫീൽ ചെയ്യും. അതിനുശേഷം നിങ്ങൾ എപ്പോഴാണോ വെയിലത്ത് പോകുന്നത്, എപ്പോഴാണോ ടാനായി നിങ്ങൾക്ക് തോന്നുന്നത്, ആ സമയത്ത് മാത്രം ഈ പാക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വെയിൽ കൊണ്ടിട്ട് വന്ന് ആ ടൈമിൽ തന്നെ എത്രത്തോളം നേരത്തെ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നോ അത്രയും നേരത്തെ ഇത് അപ്ലൈ ചെയ്യുക. ഇനി നമുക്ക് ചിലപ്പോൾ ആ സമയത്ത് നമ്മുടെ വീട്ടിൽ കേർഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഒരു തക്കാളി ഉണ്ടാവും അല്ലേ? തക്കാളി ഇല്ലാത്ത വീടുകളൊന്നും കാണത്തില്ല.
ഒരു ടൊമാറ്റോ എടുത്ത ശേഷം അത് രണ്ടായിട്ട് കട്ട് ചെയ്യാം. അതിനകത്തുള്ള ഈ പഴുപ്പെടുത്ത് ഇങ്ങനൊരു സ്പൂൺ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഈ പഴുപ്പ് ഈ സ്പൂൺ ഉപയോഗിച്ച് ഈ ബൗളിലേക്ക് ആക്കുക. ഇതിന് ഇത്രയും വലിയ തക്കാളി ആയതുകൊണ്ട് തന്നെ ഇത്രയും പഴുപ്പ് നമുക്ക് ഇതിനകത്തു നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് ഡൈലൂട്ട് ചെയ്യണം. ഇങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തതുപോലെ തന്നെ ആവശ്യമുള്ള റൈസ് പൗഡർ, അതേപോലെ തന്നെ വീറ്റ് പൗഡർ, ഇത് മൂന്നും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് നല്ലതുപോലെ ഒരു കട്ടിയായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടത്തക്ക രീതിയിൽ ഡൈലൂട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ നമുക്കൊരു പേസ്റ്റ് പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം യോഗട്ട് തൈരില്ലാത്തവർക്ക് ടൊമാറ്റോ വെച്ചും ഇതേപോലെ പരീക്ഷിക്കാവുന്നതാണ്. സെയിം എഫക്റ്റ് തന്നെയായിരിക്കും കിട്ടും. അപ്പോൾ ഇനി നിങ്ങൾ ടാനായി എന്ന് വിചാരിച്ചിട്ട് ആരും വിഷമിക്കേണ്ട. നല്ല നമുക്ക് വളരെ ഈസി ആയിട്ട് ഡീടാൻ ചെയ്യാൻ, അതായത് ടാൻ റിമൂവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പാക്കാണിത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് അപ്ലൈ ചെയ്ത് നോക്കുക. നമ്മുടെ ജോലിയുടെ അനുസരിച്ച് പുരുഷന്മാരും സ്ത്രീകളും എല്ലാം നന്നായിട്ട് വെയിൽ കൊള്ളുന്നവരാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ വീടിനകത്ത് ഇരുന്നാൽ പോലും നമ്മൾ ടാനാവും, ആ രീതിയിലുള്ളൊരു ക്ലൈമറ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് കിട്ടുന്ന സമയം മാക്സിമം ഉപയോഗിച്ച് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് പ്രയോജനപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരുടെ നിങ്ങളുടെ ഫാമിലീസിൻ്റെ അടുത്തും നിങ്ങൾക്ക് അറിയാവുന്നവരടുത്തും ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് നന്നായിട്ട് ഷെയർ ചെയ്യുക. എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി എത്തുന്നതുവരെ വൺസ് അഗെയിൻ ബൈ, താങ്ക് യു.